വിശുദ്ധ കുർബാന സ്വീകരിച്ച സമയം ആത്മാവിന്റെ പ്രതിഫലനം ഞാൻ കേട്ടു. ആരാധനയ്ക്കായി തിരുവോസ്തിക്ക് മുന്നിലിരുന്നപ്പോൾ അതേ ആത്മാവിന്റെ പ്രതിഫലനം ഞാനും കേട്ടു. ആത്മാവിന്റെ പ്രതിഫലനങ്ങൾ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:12. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. തലമുറ തലമുറയായി ബഹുദൈവ സങ്കല്പമുള്ള ഒരു ഹിന്ദു കുടുംബത്തിലാണ് എൻ്റെ ജനനം. ഈ വചനം എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തി. ദൈവമെന്നാൽ പ്രതികാരദാഹിയും മനുഷ്യരുടെ തെറ്റുകൾക്ക് ക്രൂരമായി ശിക്ഷ വിധിക്കുന്നവനുമായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതിനെ പ്രതിരോധിക്കാൻ ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്തി രക്ഷപ്പെടാൻ പണിപ്പെടുന്ന മനുഷ്യൻ്റെ ദയനീയ സ്ഥിതി ബാല്യം മുതൽ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് യേശുവിനെക്കുറിച്ചറിയാൻ കഴിഞ്ഞത്. വളരെ താല്പര്യത്തോടെയാണ് ഞാൻ അവയെല്ലാം കേട്ടറിഞ്ഞത്. സാവധാനം അടുത്തറിയാനും പിന്നെ അറിഞ്ഞു സ്നേഹിക്കാനും തുടങ്ങി. എല്ലാവരെയും ഒരുപോലെ കാണാനും സ്നേഹിക്കാനും ഞാൻ പഠിച്ചു. സ്നേഹമാണ് എല്ലാറ്റിൻ്റെയും ആധാരമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ആ വചനം ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയട്ടെ. ദൈവത്തിന് സ്തുതി.